الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തുസൂക്ഷിക്കണം എന്ന് ഓർമ്മ കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്ത് ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങളുമായി മനുഷ്യൻ തൻ്റെ ജീവിതം നിലവാരമുയർത്താൻ, സുഖങ്ങളും സൗകര്യങ്ങളും കൂട്ടാനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലഘൂകരിക്കുവാനുമുള്ള കടുത്ത ശ്രമത്തിലാണ്. പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളും പുതിയ ഓരോ സാങ്കേതിക വിദ്യകളുമൊക്കെ മനുഷ്യന്റെ ജീവിതം സുഗമമാക്കാനും സൗകര്യപ്പെടാനുമെന്നാണ് പൊതുവെ വിശദീകരിക്കപ്പെടാറുള്ളത്. പക്ഷെ കാലം ചെല്ലുന്തോറും നമ്മുടെ ജീവിതം കൂടുതൽ സുഖകരമാവുകയാണോ അതല്ല പ്രയാസകരമാവുകയാണോ, നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതാവുകയാണോ അതല്ല കൂടുതൽ സങ്കീർണമാവുകയാണ്, സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നമ്മളെക്കാൾ പിന്നിലായിരുന്നെങ്കിലും നമ്മുടെ പൂർവികർ ബാപ്പമാരും ബാപ്പാവുപ്പാപ്പമാരും ഒക്കെ അനുഭവിച്ച ജീവിതത്തിന്റെ സുഖവും ജീവിതത്തിന്റെ ലാളിത്യവും ഒക്കെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം അവരുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് കൂടുതൽ സുഖകരമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ പഴയതുപോലെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹവും കാരുണ്യവും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സുഖകരമാവുകയാണോ അതല്ല അത് പ്രയാസകരമാവുകയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ലോകം കണ്ടിട്ടില്ലാത്ത മാരക രോഗങ്ങളൊക്കെ ഇടക്കിടക്ക് നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുക. ആശുപത്രികളും ഡോക്ടർമാരും മരുന്നുകളും ഒക്കെ എത്രത്തോളം ഉണ്ടെങ്കിലും നമ്മുടെ രോഗങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ബാക്കിയായി കിടക്കുക. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസത്തിലും കൂടിക്കൂടി വരിക. സാമൂഹ്യ തിന്മകൾ ഓരോ ദിവസത്തിലും നമ്മളെ അമ്പരപ്പിക്കുന്ന രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസപരമായി എത്ര പുരോഗതി ഉണ്ടായാലും കൊള്ളയും കൊലപാതകങ്ങളും മയക്കുമരുന്നുകളും പീഡനങ്ങളുമൊക്കെ നമ്മുടെ ചുറ്റുപാടും മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുക.
ചുരുക്കത്തിൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റും, മനുഷ്യന്റെ ജീവിതം ആയാസകരമായി തീരുകയല്ല ചെയ്യുന്നത്, അത് എളുപ്പമായി തീരുകയല്ല ചെയ്യുന്നത്, അത് കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയും പ്രയാസകരമാവുകയുമാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഓർമ്മ വച്ച കാലം മുതൽ അധ്വാനിക്കാൻ തുടങ്ങിയവരാണ്. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയും ഒക്കെ നിരന്തരമായി അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. ഈ അധ്വാനത്തിൽ എന്താണ് നമുക്ക് നേടാനായത്? ഈ നേടാനായതിൽ നമ്മുടേത് എന്ന് പറയാൻ എന്താണ് നമ്മുടെ കൂടെ ഉണ്ടാവുക? എന്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ കഠിനാധ്വാനവും ഒക്കെ അവസാനം നമുക്ക് എന്താണ് ബാക്കിയാക്കി തരുന്നത്? ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തനായ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. ചരിത്രത്തിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തിയത്, മഹാനായ അലക്സാണ്ടർ. ഏകദേശം ഭൂമിയിൽ മനുഷ്യൻ പാർക്കുന്ന ഭൂവിഭാഗത്തിന്റെ 1/3 സ്വന്തം അധീനത്തിലാക്കിയ അതിശക്തനായ ഭരണാധികാരിയായിരുന്നു അയാൾ. ലോകത്തിന്റെ ചരിത്രത്തിൽ അതുപോലത്തെ ഒരു ഭരണാധികാരിയെ നമുക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല. ആ അലക്സാണ്ടർ ചക്രവർത്തി രോഗിയായി മരണം കാത്തു കിടക്കുന്ന സമയത്ത് തന്റെ ഉദ്യോഗസ്ഥന്മാരോട് ജീവനക്കാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ ശവം കൊണ്ടുപോകുമ്പോൾ ആ എന്റെ 2 കൈകളും ശവപ്പെട്ടിയുടെ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ അത് പുറത്തേക്ക് കെട്ടിവെക്കണം. അതെന്തിനാണെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, ലോകം മുഴുവൻ നിയന്ത്രിച്ച കോടീശ്വരനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തു നിന്ന് പോയപ്പോൾ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടിയാണ് പോയത് എന്ന് ലോകം മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ ലക്ഷങ്ങളോ കോടികളോ മുടക്കിയ വീടും അങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്വത്തും വകകളും ഒക്കെ ഇവിടെ ഉണ്ടാക്കുമ്പോഴും ഒന്നുമില്ലാത്തവരായി ആരുമില്ലാത്തവരായി നമ്മൾ ഒറ്റക്ക് തിരിച്ചു പോകും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എടുക്കും മുമ്പ് വിവരമുള്ള ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകളോടൊരു ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം എന്ന് അറിയാം? മയ്യത്തെടുക്കാൻ പോവാണ്, പെണ്ണുങ്ങൾ ആരെങ്കിലും ഒക്കെ നിസ്കരിക്കുന്നുണ്ടോ അല്ലെ? അങ്ങനെ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം കേൾക്കുമ്പോ ആരെങ്കിലുമൊക്കെ ഒരാള് നമ്മുടെ മുറിയിൽ തളർന്നു കിടക്കുന്ന നമ്മുടെ ഭാര്യയുടെ സമീപത്ത് ചെന്ന് ചോദിക്കും, അല്ല മയ്യത്തെടുക്കാൻ പോവാണ്, നീ നിസ്കരിക്കുന്നുണ്ടോ? ഒരിത്തിരി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, തെക്കുവരുണ്ടെങ്കിൽ അവൾ പറയും ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ആരൊക്കെയോ താങ്ങി പിടിച്ച് ഒതുവെടുപ്പിച്ച് നിസ്കാരക്കുപ്പായം എടുപ്പിച്ച് നമ്മുടെ മയ്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി, ആ മയ്യത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ധൈര്യമൊന്നും അവൾക്ക് ഉണ്ടാവില്ല. എങ്കിൽ പോലും ആ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് അവൾ നിസ്കാരം ആരംഭിക്കും. 1-ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ സൂറത്തോതും, 2-ാമത്തെ തക്ബീറിന് ശേഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും. 3-ാമത്തെ തക്ബീറിന് ശേഷം ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് നമുക്ക് വേണ്ടി അവസാനമായിട്ട് അവൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഒരു വാക്കുണ്ട്, അല്ലാഹുമ്മ ബദിൽ ഹുദാരൻ ഖൈറം മിൻ ദാരി വാഹിലൻ ഖൈറം മിൻ അഹ്ലി വസൗജൻ ഖൈറം മിൻ സൗജി. എന്താ പ്രാർത്ഥിച്ചറിയോ? അല്ലാഹുമ്മ ബദിൽ ഹുദാരൻ ഖൈറം മിൻ ദാരി. പടച്ചോനെ, ഇദ്ദേഹം മരുഭൂമിയിലൊക്കെ പോയി കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീടാണിത്, ശരിയാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല ഒരു വീട് നീ ഇദ്ദേഹത്തിന് കൊടുക്കണം. കാരണം ഈ വീട്ടിൽ ഇനി മുതൽ ഇയാളില്ല. ആ വീട് അന്ന് മുതൽ നമ്മുടേതല്ല. 10-ഓ 15-ഓ മിനിറ്റ് കൊണ്ട് ആ വീടിന്റെ മുറ്റമറിഞ്ഞു പോകുന്ന നമ്മുടെ മയ്യത്ത് ഒരിക്കലും പിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. പിറ്റേ ദിവസം ആ വീട് നമ്മുടേതല്ല. 2-ാമതായിട്ട് അവൾ പ്രാർത്ഥിച്ചത്, വാഹിലൻ ഖൈറം മിൻ അഹ്ലി, ഇന്നലെ വരെ സന്തോഷത്തോടുകൂടി നമ്മൾ ജീവിച്ച കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിൽ ഇനി നമ്മളില്ല. അതുകൊണ്ട് അവള് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഇതിനേക്കാൾ നല്ല ഒരു കുടുംബത്തെ നീ ഇദ്ദേഹത്തിന് കൊടുക്കണേ, കാരണം ആ കുടുംബവും നമ്മുടേതല്ലാതാവുക. 3-ാമതായിട്ട് അവൾ പ്രാർത്ഥിച്ചത്, വസൗജൻ ഖൈറം മിൻ സൗജി, 1000 വട്ടം നമ്മുടെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് പലപ്പോഴും നമ്മുടെ കാതിൽ അവൾ പറഞ്ഞിട്ടുണ്ട്, മരിച്ചാലും ഞാൻ നിങ്ങളുടെ വയ്ക്കും. പക്ഷേ അവളന്ന് പ്രാർത്ഥിച്ചത് പടച്ചോനെ, എന്നെക്കാൾ നല്ല ഒരു ഭാര്യയെ നീ ഇദ്ദേഹത്തിന് കൊടുക്കണേ, കാരണം അവൾ അന്ന് മുതൽ നമ്മുടേതല്ല. നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിച്ചതൊക്കെ നമ്മുടേതല്ലാതാവും, അതിന് വേറെ അവകാശികൾ വരും. അപ്പോഴാണ് ഞാൻ എന്തിനായിരുന്നു ഇത്രകാലം അധ്വാനിച്ചത്, കഠിനാധ്വാനം ചെയ്തത്, ഞാൻ എന്താണ് നേടിയത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അറിയുന്ന, അതിസൂക്ഷ്മമായി അറിയുന്ന, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ്, ഈ ലോകത്തെ ജീവിതം ഫലപ്രാപ്തിയിലെത്തിച്ച മനുഷ്യരാണ്,
അത് എത്തിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ മനുഷ്യർ ആരാണ്? വിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു അധ്യായത്തിലൂടെ അല്ലാഹു തആല അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തെ ജീവിതത്തിൽ ജയിച്ചവരാണോ നമ്മൾ? ഈ ലോകത്തെ ജീവിതത്തിൽ തോറ്റവരാണോ നമ്മൾ? ഈ ലോകത്തെ ജീവിതത്തിൽ ലാഭം നേടിയവരാണോ നമ്മൾ? അതല്ല, ഈ ജീവിതത്തിൽ നഷ്ടം പറ്റിയവരാണോ നമ്മൾ? അത് ആർക്കറിയാം? നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് നമ്മുടെ ജീവിതത്തിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാൾക്കല്ലാതെ ആർക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയങ്ങളെ പറ്റി പറയാൻ അധികാരമുള്ളത്? അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അഹസിബ്തും, നിങ്ങൾ വിചാരിച്ചോ, അന്നമാ ഖലഖിനാകും അബസ, നിങ്ങളെ ഞാൻ ഈ ഭൂമിയിലേക്ക് വെറുതെയാണ് സൃഷ്ടിച്ചത് എന്ന്. ഒരാവശ്യമല്ല, ജനിച്ച് വളർന്ന് വലുതായി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി നേരം പുലർന്ന് ജോലിക്ക് പോയി അധ്വാനിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെ കുറെ കാലം ജീവിച്ച് പിന്നെ മരിച്ച് അങ്ങനെ ഒന്നുമല്ലാതായി മണ്ണായി തീരാൻ വേണ്ടി വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അഹസിബ്തും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അന്നമാ ഖലഖ്നാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് അബസ, വെറുതെ, ഒരാവശ്യമല്ലാതെ, ഒരു ലക്ഷ്യമല്ലാതെ ഇങ്ങനെ വെറുതെ സൃഷ്ടിച്ചതാണ് മനുഷ്യരെ എന്ന് മനുഷ്യന്മാരെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട് ഖുർആനിൽ. അല്ലാഹു നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല, നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ ആർക്കാണോ സാധിക്കുന്നത് അവർ മാത്രമാണ് ജയിച്ചവൻ. ആ ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തവൻ തോറ്റവനാണ്. പട്ടാളത്തിലേക്ക്, ആർമിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുമ്പോൾ നിശ്ചിത സമയത്ത് ഓടിയെത്തിയവർക്ക് ഒരു കയറ് പിടിച്ചിട്ടുണ്ടാവും, അവർക്ക് ഓടിപ്പോകാം. ഒരു സെക്കൻഡ് പിന്നാലെ വരുന്നവർക്ക് മുമ്പിൽ ആ കയറ് വലിച്ചു പിടിക്കും, അവർക്ക് അങ്ങോട്ടേക്ക് കടക്കാനാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു ലക്ഷ്യം നിർണയിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം ഈ ഭൂമിയിൽ ആരാണോ നേടിയെടുക്കുന്നത് അവൻ ജയിച്ചവനാണ്. ഒരുപക്ഷെ അവൻ രോഗിയാവാം, അവൻ പണമില്ലാത്തവനാവാം, അവൻ കഷ്ടപ്പെട്ടവനാവാം, അവൻ കേറിപ്പാർക്കാൻ വീടില്ലാത്തവനാവാം. പക്ഷേ അല്ലാഹു നിശ്ചയിച്ച ലക്ഷ്യത്തിലെത്താൻ ഈ ജീവിതത്തിൽ അവന് സാധിച്ചോ, അവൻ ജയിച്ചവനാണ്, അല്ലാത്തവൻ തോറ്റവനാണ്. നമ്മളൊക്കെ പലപ്പോഴും ജയിക്കാറുണ്ട് അല്ലേ? പരീക്ഷകൾക്ക് ജയിക്കാറുണ്ട്, മത്സരത്തിൽ ജയിക്കാറുണ്ട്, വാക്ക് തർക്കങ്ങളിൽ ജയിക്കാറുണ്ട്, കോടതികളിൽ ജയിക്കാറുണ്ട്, പലപ്പോഴും നമ്മളൊക്കെ തോൽക്കാറുമുണ്ട്. പക്ഷേ ഈ ജയവും ഈ തോൽവിയും ഒന്നും സത്യത്തിൽ ജയവും തോൽവിയും അല്ല. പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും എ പ്ലസോടുകൂടി ജയിച്ചവൻ ഒരുപക്ഷെ ജീവിതത്തിൽ തോറ്റുപോയേക്കാം, എന്നാൽ പത്താം ക്ലാസ്സിൽ വളരെ കഷ്ടിച്ച് കടന്നുകൂടിയവൻ ജീവിതത്തിൽ ജയിച്ചേക്കാം. ഈ ഭൂമിയിൽ കാണുന്ന ജയങ്ങളൊന്നും യഥാർത്ഥമായ ജയങ്ങളല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു ജയമുണ്ട്, യഥാർത്ഥമായ ഒരു പരാജയമുണ്ട്, അതൊന്നേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ജയം എന്ന് പറയാൻ ഒരൊറ്റ വിജയമേ ഉള്ളൂ, പരാജയം എന്ന് പറയാൻ ഒരൊറ്റ പരാജയമേ ഉള്ളൂ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളെ ഹാജരാക്കി നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കർമ്മങ്ങൾക്ക് മുടിനാരിഴ കീറിയുള്ള അല്ലാഹുവിന്റെ വിചാരണ കഴിഞ്ഞ് ആ വിചാരണക്ക് ശേഷം ആ വലിയ ജനക്കൂട്ടത്തോട് അല്ലാഹു തആല പറയും, നിങ്ങൾ സ്വർഗത്തിലേക്ക് മാറി നിൽക്കുക, നിങ്ങൾ നരകത്തിലേക്കുള്ളവരാണ് മാറി നിൽക്കുക. അല്ലാഹു പറയുന്നത് ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്ന, ആ നരകത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടാതെ സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരാണോ പെട്ടത് ഫഖദ് ഫാസ്, അവനാണ് ജയിച്ചവൻ. അതാണ് ജീവിതത്തിലെ വിജയം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അതിനപ്പുറം ഒരു വിജയമില്ല, അതിനപ്പുറം അവന് നേട്ടങ്ങളില്ല, അതിനപ്പുറം അവൻ ആഗ്രഹങ്ങളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പ്രവാചകന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള ദരിദ്രനായ സാധുവായ മക്കയിൽ നിന്നും ആട്ടിപ്പായിച്ച പാർക്കുവാൻ വീടില്ലാത്ത ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ഇട്ട തുണിയല്ലാതെ സ്വന്തമായിട്ടൊരു വസ്ത്രം പോലും ഇല്ലാത്ത ഒരു സാധു മനുഷ്യൻ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്, പരമദരിദ്രനാണ്. അദ്ദേഹത്തെ കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് വലിയ സഹതാപം തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ സഹായിക്കാൻ തീരുമാനിച്ചു. പ്രവാചകൻ അയാളെ വിളിച്ചു, താൻ ഇവിടെ വാ. അയാൾ പ്രവാചകന്റെ മുമ്പിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിനക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്, നിനക്കെന്താണ് വേണ്ടത്, നിനക്ക് എന്നോട് ചോദിക്കാം. അയാൾക്കൊരു വീട് ചോദിക്കാം, അയാൾക്കൊരു വരുമാന മാർഗം ചോദിക്കാം, അയാൾക്കൊരു കുടുംബത്തെ ചോദിക്കാം, അയാൾക്ക് ഭക്ഷണത്തിന്റെ വക ചോദിക്കാം, എന്ത് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത് നീ എന്നോട് ചോദിച്ചോ. അയാൾ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി ഒരു മറു ചോദ്യമാണ് ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടുമോ? ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടുമോ? റസൂൽ പറഞ്ഞു, സൽ, നീ ചോദിക്കുക.
നിനക്ക് എന്താണ് വേണ്ടത് ചോദിക്ക്. അയാൾ ഒന്ന് ആലോചിച്ച് പ്രവാചകനോട് ചോദിച്ചത് അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒന്ന് മാത്രമാണ്, അള്ളാഹുവിന്റെ ഹബീബേ നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഞാനും ഉണ്ടാവണം. എന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, വീട്, സ്വപ്നങ്ങൾ, തോട്ടങ്ങൾ, വരുമാനങ്ങൾ ഒന്നുമില്ല, ഒരൊറ്റ സ്വപ്നം, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വീട്ടിൽ ചോദിച്ചു, ഇതല്ലാതെ നിനക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ജീവിതത്തിൽ മറ്റാഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് സ്വർഗത്തിലെത്തണം, അത് അങ്ങയുടെ കൂടെയാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഈ ആഗ്രഹം നിറവേറ്റുക എന്ന് കൊണ്ട് പറ്റില്ല, നീ സ്വർഗത്തിൽ ഉണ്ടാവുമെന്ന് പറയാൻ എനിക്ക് സാധിക്കൂല, സ്വർഗം അല്ലാഹുവിന്റേതാ, അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ നിന്റെ ഈ ആഗ്രഹം പൂർത്തിയാവാൻ നീ ധാരാളമായി നിസ്കരിക്കണം, ധാരാളമായി നിസ്കരിക്കണം, സുജൂദുകൾ വർദ്ധിപ്പിക്കണം, എങ്കിൽ ഇൻഷാ അല്ലാ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹോദരനോട് പറയുകയാണ്. നമ്മുടെ വിഷയം അതാണ്, ഒരു മുസ്ലിമിന്റെ മനസ്സ് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പെൺകുട്ടി വരികയാണ്. ആ ഒരു പെണ്ണ് അവൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ ഞാനൊരു രോഗിയാണ്, ഞാനൊരു രോഗിയാണ്, എന്റെ രോഗം ഒരുതരം അപസ്മാര രോഗമാണ്, ആ രോഗമുണ്ടായാൽ ഞാൻ പെട്ടെന്ന് പെടഞ്ഞു വീണ് എല്ലായിടത്തും ആൾക്കാരുടെ മുമ്പിലൊക്കെ വീണിട്ട് ആകെ പ്രശ്നമാവുന്നുണ്ട്, അതുകൊണ്ട് റസൂലെ എന്റെ രോഗം മാറാൻ വേണ്ടി അങ്ങ് എന്റെ രോഗം മാറാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറയണേ, നിന്റെ രോഗം ഒരു പ്രശ്നം തന്നെയാണ്, പക്ഷേ നീ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് പ്രതിഫലം തരും, നിന്റെ പാപങ്ങൾ പൊറത്തു തരും, അള്ളാഹു നിന്നെ സ്വർഗത്തിലാക്കും, ഈ പരീക്ഷണത്തെ ക്ഷമിക്കുവാൻ നീ ഒരുക്കമാണോ? ആ സ്ത്രീ പറഞ്ഞത്, രോഗം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആ സ്ത്രീ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ ഈ രോഗം ഞാൻ ക്ഷമിച്ചാൽ അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെങ്കിൽ എന്റെ രോഗം മാറാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കരുത്. പകരം ഞാൻ രോഗിയായി വീഴുമ്പോൾ, ആൾക്കൂട്ടത്തിൽ വീഴുമ്പോൾ, കൈകാലുകളൊക്കെ നിലത്തിട്ടടിക്കുമ്പോൾ എന്റെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റി പലപ്പോഴും എന്റെ നഗ്നത ആളുകൾ കാണാറുണ്ട് റസൂലേ, അതുകൊണ്ട് ഞാൻ വീണു പോകുമ്പോൾ എന്റെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റാതിരിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണം. റസൂലുള്ള പ്രാർത്ഥിച്ച് എന്നിട്ട് ആ നടന്നു പോകുന്ന കറുത്ത പെണ്ണിനെ അങ്ങ് ചൂണ്ടിക്കാട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കാണണമെങ്കിൽ അവളെ നോക്കിക്കോളൂ. അത് ഒരു മുസ്ലിമിന്റെ ആഗ്രഹമാണ്, ഒരു മുസ്ലിമിന്റെ ആഗ്രഹം അതാണ്, സ്വർഗത്തിലെത്തണം. അതിനിപ്പുറത്തേക്ക് യാതൊരു ആഗ്രഹവും അവന്റെ മനസ്സിലില്ല. ആ ആഗ്രഹത്തിലേക്ക് ആര് എത്തിപ്പെട്ടോ അവനാണ് ഭൂമിയിൽ ജയിച്ചവൻ. അവൻ ആരാവട്ടെ, പട്ടിണി കിടന്നവനാവട്ടെ, രോഗിയാവട്ടെ, അധികാരമില്ലാത്തവനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ഒരാൾ നടന്നു പോയാൽ അയാൾ ജയിച്ചവനാണ്. അബ്ദുള്ള ഒരു സഹാബിയുടെ പേരാണത്. അയാൾ മക്കയിലെ പണക്കാരനാണ്, മക്കയിൽ യഥേഷ്ടം സമ്പാദിച്ച് മക്കയിലെ പണക്കാരനായി ജീവിക്കുന്ന ആളാണ്. ഇസ്ലാമതം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി, എമ്പാടും ശത്രുക്കളുണ്ടായി, മതപ്രകാരം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. മുസ്ലിങ്ങളൊക്കെ പല നാട്ടിലേക്ക് ഹിജറ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയി. അബ്ദുള്ള മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ട്, വീടും തോട്ടങ്ങളും കന്നുകാലികളും ഒക്കെയായി കുറെ സ്വത്ത്. ആ സ്വത്തൊക്കെ അദ്ദേഹം മക്കയിൽ ഉപേക്ഷിച്ചു, തന്റെ കുടുംബക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി വിട്ടുകൊടുത്തിട്ട് തന്റെ കയ്യിൽ പിടിക്കാവുന്ന അത്രയും സ്വത്തുമായി അദ്ദേഹം മദീനയിലേക്ക് നടന്നു. നടക്കുന്ന വഴിയിൽ ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടിയിട്ട് അവർ അദ്ദേഹത്തിന്റെ സ്വത്ത് പിടിച്ചു വലിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാം നിങ്ങളുടെ മതവുമായി, പക്ഷേ ഈ സ്വത്ത് ഞങ്ങളുടെ നാട്ടിൽ വെച്ചുണ്ടാക്കിയ സ്വത്താ, ഇത് ഞങ്ങൾ വിട്ടുതരൂല, ഇത് ഞങ്ങൾക്ക് വേണം. അവർ അദ്ദേഹത്തെ കൊള്ളയടിച്ചു, എല്ലാം കൊള്ളയടിച്ചു, അദ്ദേഹത്തിന്റെ തലപ്പാവ്, അദ്ദേഹം ധരിച്ച കുപ്പായം എല്ലാം അവർ വലിച്ചെടുത്തു. ഒന്നുമില്ലാത്തവനായി അബ്ദുള്ള, ഒരു ധരിച്ച ഒരു തുണി മാത്രം ബാക്കിയായി, വേറെ ഒന്നുമില്ല. പക്ഷേ തന്റെ ദീനിനെ അദ്ദേഹം മുറുകെ പിടിച്ചു, മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. താൻ ധരിച്ച തുണി രണ്ട് കഷ്ണമാക്കി ഒരു തുണി അദ്ദേഹം തലയിൽ കെട്ടിയിട്ട് മദീനയിലേക്ക് നടന്നു. അദ്ദേഹം മദീനയിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മദീനയിൽ സ്വീകരിച്ചിട്ട് പറഞ്ഞത്, അബ്ദുള്ള തന്റെ കച്ചവടത്തിൽ ലാഭം നേടി, ഈ ദുന്യാവ് വേണോ ഈ പരലോകം വേണോ എന്ന കച്ചവടത്തിൽ ദുന്യ
ദുനിയാവിനെ വിറ്റ് അബ്ദുള്ള പരലോകം സ്വന്തമാക്കിയിരിക്കുന്നു. ആ അബ്ദുള്ള മരിക്കുന്ന തലേ ദിവസം യുദ്ധത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് കൂട്ടം കൂടി, സൈന്യം രാത്രി കടന്നുറങ്ങ, നേരം പുലർന്നാൽ യുദ്ധമാണ്, നിശബ്ദമായ രാത്രി. അവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രിയിൽ ഉറക്കം വരാതെ അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ മുസ്ലിങ്ങൾ കടന്നുറങ്ങുന്നിടത്ത് ഒരു ചെറിയ വെളിച്ചം കണ്ടു. അദ്ദേഹം അങ്ങോട്ട് നടന്നു ചെന്നപ്പോ ഒരു കുഴിയിൽ ഒരാൾ നിൽക്കുന്നു, കുഴിയുടെ ഓരത്ത് രണ്ടാളുകൾ നിൽക്കുന്നു, അവരുടെ കയ്യിൽ എന്തോ ഒരു നീണ്ട സാധനമുണ്ട്. അദ്ദേഹം ഒന്നുകൂടി അടുത്തു ചെന്നപ്പോ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ആ കുഴി ഒരു ഖബറാണ്. ആ ഖബറിൽ നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിന്റെ ഓരത്ത് രണ്ടാളുകൾ, ഒന്ന് അബൂബക്കറും ഉമറുമാണ്. അവരുടെ കയ്യിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു മയ്യത്തുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് മരിച്ചത്? അപ്പോൾ പറഞ്ഞു, അബ്ദുള്ള മരിച്ചിരിക്കുന്നു. മക്കയിൽ നിന്ന് തന്റെ സ്വത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വലിച്ചെറിഞ്ഞ് മദീനയിലേക്ക് വന്ന അബ്ദുള്ള ഇതാ മരിച്ചിരിക്കുന്നു ഈ രാത്രിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്ത് തന്റെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി ഖബറിലേക്ക് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു, പടച്ചോനെ, അബ്ദുള്ളയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവേ നീയും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞേ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് അബ്ദുള്ളയുടെ മയ്യത്ത് അള്ളാഹുവിന്റെ ഹബീബ് കണ്ണുനീരോടുകൂടി വെച്ചു കൊടുക്കുമ്പോൾ അബ്ദുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടു നിൽക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹിച്ചു, അത്രേ അള്ളാഹുവേ ആ മയ്യത്ത് എന്റെ മയ്യത്തായിരുന്നെങ്കിൽ, അള്ളാഹുവേ ഈ ഖബറ് എന്റെ ഖബറായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനപ്പുറം നമുക്ക് ഒന്നും നേടാനില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനപ്പുറം ഈ ലോകത്ത് ഒന്നും നേടാനില്ല. ആ ഇഷ്ടം നമ്മൾ നേടിയെടുത്തോ അവൻ ജയിച്ചവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാലം തന്നെയാണ് സത്യം. മനുഷ്യൻ എന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ മനുഷ്യന്റെ കൂടെ ഒരു കാലം ഉണ്ടാവില്ലേ? ആദം നബി ജീവിച്ച കാലം, നൂഹ് നബി ജീവിച്ച കാലം, അക്ബർ ചക്രവർത്തി ഭരിച്ച കാലം, നെപ്പോളിയന്റെ ഭരണകാലം, ബദർ യുദ്ധത്തിന്റെ കാലം, വെള്ളപ്പൊക്കത്തിന്റെ കാലം, എല്ലാത്തിന്റെ കൂടെ കാലം ഉണ്ടാവും. ആ കാലത്തിനെ സാക്ഷിയാക്കി അല്ല പറയാണ്, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്നൽ ഇൻസാന, തീർച്ചയായും ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ലഫീ ഖുസ്ർ, ഭയങ്കരമായ നഷ്ടത്തിലാണ്. ഭയങ്കര നഷ്ടത്തിലെല്ലാവരും എല്ലാവരും നമ്മൾ വിചാരിക്കും കോടികൾ ഉണ്ടാക്കിയില്ലേ, എന്റെ ബാപ്പാക്ക് 10 സെന്റ് ഉള്ളതിന് ഞാൻ 1 ഏക്കർ വാങ്ങിയില്ലേ, ബാപ്പാന്റെ കാലത്ത് വീട് വൈക്കോൽ കൊണ്ടേനി, ഞാൻ ടെറസിന്റെ വീട് വെച്ചില്ലേ, ബാപ്പ സൈക്കിൾ നല്ല പോയില്, ഞാൻ കാർ വാങ്ങിയില്ലേ, എന്റെ ജീവിതം ലാഭല്ലേ? അല്ല, എല്ലാ മനുഷ്യന്റെ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം മൊത്തത്തിൽ നഷ്ടത്തിൽ. എന്താ നഷ്ടം എന്ന് പറഞ്ഞാല്? നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ നഷ്ടപ്പെട്ടു എന്ന അർത്ഥം തരങ്ങളിൽ, എനിക്ക് 10,000 രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് പോയി. എന്റെ കുടുംബം എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എനിക്ക് കുടുംബം ഉണ്ടായിരുന്നു, ആ കുടുംബം പോയതാണ്. ലോകത്തിലെ മനുഷ്യരൊക്കെ വലിയ നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് പോയത്? എന്താ അവർക്ക് പോയത്? അത് പോകുമ്പോഴല്ലേ നഷ്ടം ഉണ്ടാവുക. എന്താണ് അവർക്ക് പോയത്? കൂട്ടരെ, പോയത് നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നമായ സ്വർഗമാണ്. അള്ളാഹു തആല നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോ, കൊച്ചുകുട്ടിയായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നപ്പോ നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായിരുന്നു. അന്ന് നമ്മൾ മരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തുമായിരുന്നു. ആ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ആ കുട്ടിയായിരിക്കുമ്പോ ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അഥവാ നിഷ്കളങ്കതയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചത്. അന്ന് നമ്മുടെ കൂടെ സ്വർഗമുണ്ടായിരുന്നു. പക്ഷേ ദുന്യാവിന് വേണ്ടി, ദുന്യാവിന്റെ നൈമിഷികമായ ഓട്ടപ്പാച്ചിലുകൾക്ക് വേണ്ടി നമ്മൾ ആ സ്വർഗത്തിനെ കളഞ്ഞു. ആ സ്വർഗം നഷ്ടപ്പെടുന്ന പണികൾ മുഴുവനും നമ്മൾ ചെയ്തു. ആ സ്വർഗത്തിനെ നമ്മളിൽ നിന്നും അകറ്റിക്കളയുന്ന എന്തൊക്കെ പ്രവൃത്തികളുണ്ടോ അതൊക്കെ നമ്മൾ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ നമ്മൾ ചെയ്തു. കുടുംബത്തില്, വ്യക്തിബന്ധങ്ങളില്, നമ്മുടെ സാമ്പത്തിക രംഗങ്ങളില്, നമ്മുടെ കാഴ്ചകളില്, നമ്മുടെ കേൾവികളില്, നമ്മുടെ സംസാരങ്ങളില്, നമ്മുടെ ഇടപാടുകളിലൊക്കെ സ്വർഗം നിങ്ങൾക്ക് നഷ്ടമാകും കേട്ടോ എന്ന് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകിയ എല്ലാ വൃത്തികേടുകളും ഒരു മടിയുമില്ലാതെ നമ്മൾ ചെയ്തപ്പോൾ കൂട്ടരെ നമുക്ക് നഷ്ടമായത് നമ്മുടെ സ്വർഗമാണ്. എന്നാൽ ഈ ഭൂമിയിലെ ഈ വലിയ ജീവിതത്തിലും ആ സ്വർഗം നഷ്ടപ്പെടാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഭാഗ്യവാന്മാരായ ചില ആളുകൾ ഈ ലോകത്തുണ്ട്.
സ്വർഗം ഈ ഭൂമിയിലെ വൃത്തികേടിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന കാലത്തും സ്വർഗം നഷ്ടമാവാതെ ആ സ്വർഗത്തിനെ ചേർത്ത് പിടിച്ച് മരണത്തിന് ശേഷം ആ സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ കഴിയുന്ന ചില ഭാഗ്യവാന്മാർ ഈ ലോകത്തിന്റെ ആരാണവർ? അവരുടെ പേരെന്താണ്? ഏത് നാട്ടുകാരാണവര്? ഏത് കോലക്കാരാണവര്? അവരുടെ നാലടയാളങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. നാലടയാളങ്ങൾ, ഈ നാല് അടയാളങ്ങൾ ആരിലാണോ ഉള്ളത്, അവൻ ഈ ലോകത്തെ ജീവിതത്തിൽ ജയിച്ചവനാണ്, അവന്റെ ജീവിതം ലാഭകരമായവനാണ്. ആ നാലടയാളങ്ങൾ ഒന്ന്, ഇല്ലല്ലദീന ആമനു, ഇല്ലല്ലദീന ആമനു, ശിർക്കിന്റെ കണിക പോലുമില്ലാത്ത വളരെ കൃത്യമായ ഈമാൻ, ശരിയായ ഈമാൻ, അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച ആ കൃത്യമായ ഈമാൻ ഉണ്ടല്ലോ, ശിർക്കിന്റെ ഒരു തരി പോലും കൂടിച്ചേർന്ന് മലിനമാകാത്ത ശുദ്ധമായ ഈമാൻ, ആ ഈമാൻ ഉണ്ടാവണം. അതാണ് ജീവിതം ജയിച്ചവന്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തേത്, വഅമിലു സ്വാലിഹാത്തി, അല്ലാഹു തആല അവരോട് നിർവഹിക്കുവാൻ വേണ്ടി കൽപ്പിച്ച സ്വാലിഹായ മുഴുവൻ അമലുകളും ഒന്നുപോലും വിട്ടുപോകാതെ അവൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർവഹിക്കാൻ അവന് മടിയില്ല, അത് നിർവഹിക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. ഓരോ കർമ്മങ്ങളും എത്ര പ്രയാസം സഹിച്ചാണെങ്കിലും അല്ലാഹു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അവൻ ഭംഗിയായി നിർവഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന് രോഗം വളരെ രൂക്ഷമായി. അദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. യശാ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ബോധം തെളിഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നത്, അസ്വല്ലൈത്തും, അല്ലെങ്കിൽ നിസ്കരിച്ചോ? കൂടെയുള്ളവർ പറഞ്ഞില്ല, ഇല്ല. വല്യം തലറൂനക്, പള്ളിയിൽ ആളുകൾ നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയാണ്, റസൂലെ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങൾ ഇത്തിരി വെള്ളം കൊണ്ടുവരും, ശക്തമായ രോഗമുണ്ട്, പനിയുണ്ട്. പ്രവാചകൻ വുദു ചെയ്തിട്ട് രണ്ടാളുകളുടെ തോളത്ത് ഇങ്ങനെ കൈയിട്ടിട്ട് കാല് മണലിലൂടെ വലിച്ചടച്ച് റസൂലുള്ള പള്ളിയിലേക്ക് പോകുക. പക്ഷെ ഇത്തിരി പോയപ്പോഴേക്ക് പഴംതുണി പോലെ കുഴഞ്ഞ് ബോധം നഷ്ടപ്പെട്ട് പ്രവാചകൻ നിലത്ത് വീഴുക. ബോധം തെളിഞ്ഞപ്പോ റസൂലുള്ള രണ്ടാമതും ചോദിച്ചത്, അസ്വല്ലൈത്തും, നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല. എന്നാ വരി, ഒന്നുണ്ടാക്കി പിന്നെയും പോകാൻ ശ്രമിക്കുക. മൂന്നാമത്തെ പ്രാവശ്യം ശ്രമിച്ചപ്പോഴും ബോധം നഷ്ടപ്പെട്ട് എണീക്കാൻ പറ്റാതെ റസൂൽ കിടക്ക. റസൂലുള്ളാന്റെ വീട്ടിൽ നിന്ന് പള്ളിയുടെ മിഹ്റാബിലേക്ക് ഒരു 10-20 മീറ്ററേ ദൂരമുള്ളൂ. അവിടെയാണ് പ്രവാചകൻ വീണു പോകുന്നത്. അത്രമാത്രം രോഗിയാണ്. അവസാനം എഴുന്നേൽക്കാൻ സാധ്യമല്ലെന്ന് ബോധ്യമായപ്പോ റസൂലുള്ള പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനോട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കാൻ പറയുക. അല്ലെ, ഒരു ജലദോഷം വന്നാൽ പോലും നമസ്കരിക്കാൻ പള്ളിയിലെത്താൻ മടി കാണിക്കുന്ന, ഒരു പന്ത് കളി കാണേണ്ട സമയമാണെങ്കിൽ പോലും നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന, കല്യാണങ്ങളും സൽക്കാരങ്ങളും ആഘോഷങ്ങളും കൂടിച്ചേർ ും വർത്തമാനങ്ങൾ പോലും നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ജയിച്ചവന്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുകയില്ല. അതായത് വഅമിലു സ്വാലിഹാത്തി, അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ആ സ്വാലിഹായ അമലുകൾ ഉണ്ടല്ലോ, അത് വിട്ടുപോകാതെ നിർവഹിക്കണം. അതാണ് ജയിച്ചവന്റെ രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തേത്, വതവാസൗ ബിൽ ഹഖി, അല്ലാഹു തആല അവന് ഒരു സത്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അത് അല്ലാഹുവിന്റെ ദീനാണ്. ആ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ദീന്, ഇത് പാടില്ല, ഇതാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് മറ്റുള്ളവർക്ക് അല്ലാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. ഇനി ഈ ലോകത്തൊരു പ്രവാചകൻ വരികയില്ല, ഇനി ഈ ലോകത്തേക്ക് ഒരു ഖുർആൻ വരികയില്ല, ഇനി ഈ മതത്തിന്റെ പ്രചാരണം നമ്മുടെ ബാധ്യതയായി അല്ലാഹു തആല ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ നിസ്കാര തോൽപ്പുണ്ട്, മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. തന്റെ ദീനിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു ും പരിചയപ്പെടുത്തി കൊടുക്കാനും, ദീനിന് വിപരീതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവനെ തിരുത്താനും ഒരു വ്യക്തിക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് അവൻ ജയിച്ചതിന്റെ മൂന്നാമത്തെ അടയാളം. നാലാമത്തേത്, വതവാസൗ ബിസ്സബ്ർ. ഈ പറയപ്പെട്ട മൂന്ന് കാര്യമുണ്ടല്ലോ. ഒന്ന്, കൃത്യമായ ഈമാനും തൗഹീദും സ്വീകരിച്ച് ജീവിക്കുക. രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ കൽപ്പനകൾ വിട്ടുകളയാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മൂന്നാമത്തേത്, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധകനാവുക. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും നിങ്ങളെ തേടി വരും. അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ പ്രയാസങ്ങളെ ക്ഷമിക്കുക. മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് ഉപദേശിക്കാൻ മറക്കാതിരിക്കുക. ഈ നാല് കാര്യങ്ങൾ, ഒന്ന്,
കൃത്യമായ ഈമാൻ, രണ്ട് കൃത്യമായ അമൽ സ്വാലിഹാത്ത്, മൂന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ രംഗത്തുള്ള ദഅവത്ത് പ്രബോധനം, നാലാമത്തേത് സ്വയം ക്ഷമിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന ക്ഷമാപൂർണമായ ഒരു ജീവിതം. ഈ നാല് കാര്യങ്ങൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അവൻ ജീവിതത്തിൽ ജയിച്ചവനാണ്. അവൻ ജീവിതത്തിൽ ജയിച്ചവനാണ്, അവന്റെ ജീവിതം ലാഭകരമാണ്. ഈ നാല് കാര്യങ്ങളുമില്ലാതെ ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകളും കോടിക്കണക്കിന് ബാങ്ക് ബാലൻസുകളും 10,000 സ്ക്വയർ ഫീറ്റ് വീടും കോടികളുടെ കാറും എന്തൊക്കെയുണ്ടെങ്കിലും അവൻ ജീവിതത്തിൽ തോറ്റവനാണ്. കാരണം ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ ഫമൻ സുഹ്സിഹാനി നാരി വഉദ്ഖില ജന്ന ഫഖദ് ഫാസ്, നിങ്ങൾ നരകത്തിൽ നിന്ന് മാറി നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അല്ലാഹു പറഞ്ഞവരുടെ കൂട്ടത്തിൽ ആര് ഉൾപ്പെട്ടോ അവനാണ് ജയിച്ചവൻ. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഈ നാല് യോഗ്യതകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം കൃത്യമാക്കുക, ശിർക്കിന്റെ തരിയില്ലാത്ത തെളിഞ്ഞ തൗഹീദ് സ്വീകരിക്കുക, രണ്ടാമത്തേത് അല്ലാഹുവിന്റെ കൽപ്പനകൾ പ്രവാചകൻ പഠിപ്പിച്ച അമലുകൾ വിട്ടുകളയാതെ നിർവഹിക്കുക, മൂന്നാമത്തേത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചാരകനും പ്രബോധകനുമാവുക, നാലാമത്തേത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലോകത്ത് ഒരുപാടുണ്ടാവും, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു മുസ്ലിമിനെ തേടി വരും, അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി അതിര് കവിയാതെ പ്രാർത്ഥനയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ജീവിക്കുക. ഈ നാല് ഗുണങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിക്കാനായാൽ നമ്മൾ ജയിച്ചു. അല്ലാഹു ജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു അയ്യുഹന്നാസ് നാസ് ഇത്തഖുല്ലാഹ്, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ നാട്ടിലെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ ഏറെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു വാർത്ത, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽപ്പെടുന്നതും അവരാ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുന്നതും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതും അവസാനം ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പെൺകുട്ടി ആത്മഹത്യയിൽ അഭയം തേടുന്നതും ആ കുടുംബം ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നതുമൊക്കെ നമ്മുടെ നാട്ടില് വിദ്യാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ കനൽ കോരിയിടുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളായി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്യാമ്പസുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന് പലപ്പോഴും അധികാരികളിൽ നിന്ന് കൃത്യമായ വിവരം ലഭിച്ച കാര്യമാണ്. നമ്മളൊക്കെ പൊന്നുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തായി വളർത്തിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കളെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് കഴുകന്മാരെ പോലെ റാഞ്ചി കൊണ്ടുപോയി മയക്കുമരുന്നിന്റെയും വൃത്തികെട്ട ലൈംഗികതയുടെയും അടിമകളാക്കി മാറ്റി ആ മക്കളെ നാളെ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഗൂഢസംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടും വളരെ വളരെ വ്യക്തമായി ശക്തമായി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളൊക്കെ തിരക്കിലാണ്, കുട്ടികളെ കാര്യമൊന്ന് പറയാൻ നിങ്ങളൊന്ന് വരണം കേട്ടോ എന്ന് സ്കൂളിൽ നിന്ന് അധ്യാപകൻ വിളിച്ചാൽ പോകാൻ നമുക്ക് നേരല്ല. എങ്ങനെ സാറേ ഞാൻ വരിക, എന്റെ കട അടക്കൽ 12 മണിക്കാ, എന്റെ ജോലി 6 മണിക്കാ തീരുക, എനിക്കൊരു ദിവസം ഒഴിവില്ല, ഞാൻ എങ്ങനെ വരിക, മക്കളോടൊരു കാര്യം സംസാരിക്കാൻ സമയമല്ല, സമയമല്ലല്ലോ, തിരക്കിലാണ്. ആർക്കു വേണ്ടിയ കുട്ടികൾ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്? ഈ മക്കൾക്ക് വേണ്ടില്ലേ? നാളെ ഇത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയാത്ത വിധം ഏതെങ്കിലും ജയിൽ മുറികളിലോ അല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലോ നമ്മുടെ മക്കൾ അവശേഷിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്വത്ത് ആർക്ക് വേണ്ടിയാണ്? അത് ആർക്കാ ഉപകരിക്കുക? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ മക്കൾ തന്നെയാണ്. നമ്മുടെ പറമ്പും നമ്മുടെ വീടും നമ്മുടെ കാവും സ്വത്തുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മളതാന്ന് പറഞ്ഞാലും നാളെ അത് നമ്മളതല്ല. നമ്മൾ പാർക്കുന്ന വീടിന്റെ ആധാരങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ പാർക്കുന്ന വീടിന്റെ ആധാരം നോക്കേണ്ടി, അതിന്റെ കൂടെ അടിയാധാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും അല്ലെ? എന്താ അടിയാധാരം എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ആൾക്കാരെ പേരുണ്ടാവുക. ആരെ പേരാണെന്നറിയോ? നമ്മൾ പാർക്കുന്ന വീടിന്റെ സ്ഥലം മുമ്പ് ആരൊക്കെ എന്റേതാന്ന് പറഞ്ഞിരുന്നോ ഓരോ പേരൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ പേര് അവസാനത്തെ പേര്, എന്നിട്ട് ഇതൊക്കെ അവരുടെ സ്ഥലമായിട്ട് ഓരൊക്കെ എവിടെ പോയി? ഒരു മരിച്ചുപോയി,
ഒരു മരിച്ചുപോയ പോലത്തെ പോലെ സ്ഥലം കൊണ്ടുപോകാൻ അത് വെറുതെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ പള്ളിയിൽ ഞാൻ വരുമ്പോ എനിക്ക് ഇരിക്കണം, അവിടെ കസാര ഉണ്ട്, ഞാൻ ആ കസാരയിൽ ഇരുന്ന് ഒരാൾ വന്നപ്പോ ഞാൻ പറയാണ് നിന്റെ കസാര കേട്ടോ, അത്രേ ഉള്ളൂ, ഞാൻ പോകുമ്പോ കസാര അവിടെ ഉണ്ടാവും, ഞാൻ പോവും. ഈ ഭൂമിയിൽ ഞാൻ വാക്കിയ വീട് അതവിടെ ഉണ്ടാവും, ഞാൻ പോവും. ഞാൻ വാങ്ങിയ സ്ഥലം അവിടെ ഉണ്ടാവും, ഞാൻ പോവും. നമ്മുടെ ഖബറിൽ, നമ്മൾ ഒറ്റക്കാവുന്ന ഖബറിൽ, നമ്മുടെ കൂടെ ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങളിൽ നമ്മുടെ സ്വത്തായിട്ട് റസൂൽ പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളാണ്. ബാക്കിയൊന്നും നമുക്ക് ഉണ്ടാവില്ല, ഒന്നുണ്ടാവില്ല. പക്ഷേ പടച്ചോന് നിന്റെ ബാപ്പാക്ക് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, അവരോട് കനിവ് കാണിക്കണേ, അവരോട് കരുണ കാണിക്കണേ എന്ന് നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകന്, ഒരു മകളെ നമുക്ക് വാർത്തെടുക്കാനായാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെ വളർത്തിയെടുക്കേണ്ട നമ്മുടെ കരുണിന്റെ കഷ്ണമായ മക്കളെയാണ് വഴിയോരങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും സ്കൂളിന്റെ പരിസരങ്ങളിലുമൊക്കെ കൈയും കാലും ഉയർത്തിക്കാട്ടി ആരൊക്കെയോ സുന്ദര വാക്കുകൾ പറഞ്ഞ് തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് അവർ ഉപയോഗിക്കുക. അവർക്ക് എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ചോദിക്കുന്ന പണം കൊടുക്കുന്നു, മൊബൈൽ കൊടുക്കുന്നു. ഇതൊക്കെ മറ്റുള്ളവൻ നമ്മുടെ മക്കളെ ചൂഷണം ചെയ്യാനുള്ള ഉപാധികളായിട്ട് ഉപയോഗിക്കുക. ക്യാമ്പസുകളില്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് മയക്കുമരുന്നുകളുടെ വ്യാപകമായ വർധനവുണ്ടായിട്ടുണ്ട്. ഈ പറയപ്പെട്ട കേസിൽ തന്നെ അതേ സ്കൂളിൽ നിരീക്ഷണം നടത്തുമ്പോൾ അനേകം അനേകം കുട്ടികൾ, ആൺകുട്ടികളെക്കാളേറെ പെൺകുട്ടികൾ ഇത്തരം ഭയാനകമായ ലോകത്തിലേക്ക് അവരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട് അല്ലേ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ഇന്നത് ഒരു കുത്തുബയുടെ വിഷയമായിട്ട് പറയാൻ കാരണം ലോകം മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ലോകത്തിൽ ഏറ്റവും ഏറെ പണം ഒഴുകുന്ന കച്ചവടം മയക്കുമരുന്ന് ലോകം, അത് നന്നാക്കാൻ നമ്മളെ കൊണ്ടോ ഒരു ഭരണാധികാരികൾക്കോ കഴിയില്ല, ആരെക്കൊണ്ടും കഴിയില്ല, നിയമത്തിനോ കോടതിക്കോ കഴിയില്ല, ആർക്കും കഴിയില്ല. നമ്മുടെ നാട് നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മുടെ ഒരു പഞ്ചായത്ത് നന്നാക്കാൻ കഴിയില്ല, നമ്മുടെ ഒരു വാർഡ് നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കഴിയോ? കഴിയില്ല. പക്ഷെ നമ്മുടെ വീട്, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ഉപ്പും വിയർപ്പും ചോരയും കൊണ്ട് പടുത്തുയർത്തിയ നമ്മുടെ വീടും, ആ വീടിന്റെ ഉള്ളിൽ നമ്മുടെ ജീവനക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബവും, ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ നാശത്തിന്റെ മടിയിലേക്ക് ഇട്ടുകൊടുക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത കാണിച്ചൂടെ? നമ്മുടെ ജീവനക്കാളേറെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഒരുത്തനെ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ കരിയർ ആവാൻ വിട്ടുകൊടുക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിച്ചൂടെ? നമ്മൾ പൊന്നുപോലെ ഒരു ഉറുമ്പ് പോലും കയറുന്നത് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രിയപ്പെട്ട മകളെ മറ്റൊരുത്തൻ കൊണ്ടുപോയി ഒരൈസ്ക്രീമിന്റെ ഒരു ചോക്ലേറ്റിന്റെ ബലത്തിൽ നമ്മുടെ മകളെ അവൻ നശിപ്പിക്കുന്നത് നമുക്ക് തടയാൻ ശ്രമിച്ചൂടെ? തീർച്ചയായും പറ്റും. പറ്റണം. നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്താണ്. നമ്മളല്ലാതെ, നമ്മൾ ചോദിക്കും സ്കൂളിൽ മാഷുമാരില്ലേ, മാഷുമാർക്കൊന്നും അധികാരങ്ങളില്ല. നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കി തറപ്പിച്ചൊരു വാക്കെങ്ങാനും ഒരു അധ്യാപകൻ പറഞ്ഞാൽ ആ അധ്യാപകനെ നമ്മൾ ചോദ്യം ചെയ്യും, അവനെതിരെ കേസ് കൊടുക്കും. കുട്ടികൾ വൃത്തികേട് കാണിച്ചപ്പോ അതിലിടപെട്ടതിന്റെ പേരിൽ ഒരധ്യാപകൻ കൊല്ലങ്ങൾ ജയിലിൽ കടന്നു, 10,000 പിഴയടിച്ചു. ഒരധ്യാപകനും നോക്കൂല, നോക്കാൻ പേടിയാ, നമ്മൾ പേടിപ്പിച്ചതാ. എന്റെ മകനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാൽ കൈവെട്ടും കാലു വെട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ അവര് നിശബ്ദരായി. ഇനി ആരാ നോക്കള്ളേ? ആരാ നോക്കള്ളേ? ആരും കേട്ടോ, അവനാന്റെ മക്കൾക്ക് അവനാനേ ഉള്ളൂ. പാപ്പാക്കും ഉമ്മാക്കും അവനാന്റെ മക്കളെ നോക്കാൻ നേരം കിട്ടിയില്ലെങ്കിലേ നമ്മുടെ മക്കൾ പോകും, അവര് നമ്മുടേതല്ലാതാവും. നമ്മുടെ മുമ്പിലൂടെ 10-25 പോറ്റി വളർത്തിയ നമ്മുടെ മക്കള് നമ്മുടെ മുമ്പിലൂടെ മറ്റൊരുത്തന്റെ മറ്റൊരുത്തിയുടെ കയ്യും പിടിച്ച് നടന്നു പോകുമ്പോ നിയമത്തിന്റെ പരിരക്ഷ അവർക്കേ കാരണം. ഞാൻ ബാപ്പയുടെ ഇവിടെ വാടാ, ഞാൻ എന്റെ എംഎൽഎ ഇവിടെ വാടി എന്ന് പറയാനുള്ള അധികാരം പോലും നമുക്കുണ്ടാവില്ല. നമ്മുടെ മക്കൾ വഴിമാറാതിരിക്കാനേ നന്നായി ശ്രദ്ധിക്കണം. മക്കളുടെ കൂടെ ഇരിക്കണം, അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കണം. ഈ മയക്കുമരുന്നിന്റെ ലോകവുമായി ബന്ധപ്പെട്ട് ആ മുസ്ലിം സമുദായം, ആ രംഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കേണ്ട മുസ്ലിം സമുദായം ആ മദ്യവും മയക്കുമരുന്നിന്റെയും ലോകത്തേക്ക് അടുത്തെടുത്തുകൊണ്ടിരിക്കുക. ആഘോഷങ്ങൾ, പാർട്ടികൾ, വമ്പിച്ച പണം ലഭിക്കുന്ന ബിസിനസ്സുകൾ, സന്തോഷങ്ങൾ, ടൂറുകൾ, ഇതൊക്കെ ഈ മദ്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളും മദ്യവും തമ്മിലുള്ള ബന്ധം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ ശരിബൽ ഖംറ, കേട്ടോളിട്ടോ, രസത്തിന് വേണ്ടി ഒരിക്കൽ കുടിച്ചവരുണ്ടാവും, എപ്പോഴേലും കുടിക്കുന്നവരുണ്ടാവും, എപ്പോഴേലും അത് ചുണ്ടിനടിയിൽ വെക്കുന്നവരുണ്ടാവും, എപ്പോഴേലും അത് എപ്പോഴെങ്കിലും അല്ലേ, എപ്പോഴെങ്കിലും അല്ലേ, എപ്പോഴെങ്കിലും അല്ലേ, കൂട്ടുകാർ വരുമ്പോഴല്ലേ, കല്യാണത്തലേന്നല്ലേ, ടൂറ് പോയപ്പോഴല്ലേ, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും ഒരിത്തിരി ലഹരി വസ്തു ഉപയോഗിച്ചാൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സ്വബാഹൻ, അവന്റെ 40 ദിവസത്തെ നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല. 40 ദിവസത്തെ നിസ്കാരം പറഞ്ഞാലേ ഒരീസം 5 നിസ്കാരം,
ആ അഞ്ചിനെ 40 കൊണ്ടൊന്ന് കുടിച്ചു നോക്കാണ്, 200 നിസ്കാരമാണ്. 200 നിസ്കാരം, 200 നിസ്കാരങ്ങൾ അള്ളാഹ് വെട്ടിക്കളയും എന്നാ പറഞ്ഞേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള മുസ്ലിമാണോ നിങ്ങൾ, ഫലാ യഖ്റുദു അലാ മായിദത്തിൻ യുശ്റബു അലൈഹിൽ ഖംറു, മദ്യം വിളമ്പുന്ന ഭക്ഷണ സദസ്സുകളിൽ ഈ നിൽക്കാൻ പാടില്ല. ചില ആൾക്കാർക്ക് ബാറിലെ മീൻകറി പറ്റുള്ളൂ, നല്ല രസമാണ്, ഞാൻ കുടിക്കണതില്ലല്ലോ, എന്താ അവിടെ പോയി ചോറും കൂടെ എന്നാ കഴിക്കുക. മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ ഈമാനുള്ള ഒരു മുസ്ലിം ഈ നിൽക്കാൻ പാടില്ല. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അതാനി ജിബ്രീൽ, ജിബ്രീൽ എന്റെ അടുത്ത് വന്നിട്ട് പറയണേ, യാ മുഹമ്മദ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, യാ മുഹമ്മദ് ഇന്നല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല ലഅന, അല്ലാഹ് ശപിച്ചിരിക്കുന്നു മദ്യം, അതുണ്ടാക്കുന്നവൻ, വാറ്റുന്നവൻ, അതുണ്ടാക്കിപ്പിക്കുന്നവൻ, വാറ്റാൻ സഹായിക്കുന്നവൻ, വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എത്തിച്ചു കൊടുക്കുന്നവൻ എന്നിങ്ങനെ അങ്ങോട്ട് എണ്ണിയിട്ട് ആ മദ്യവുമായി ബന്ധപ്പെട്ട 10 ആൾക്കാരെ അങ്ങോട്ട് എണ്ണിയിട്ടാ പറഞ്ഞേ, ലഅനല്ലാഹു, അല്ലാഹു ഇവരെ ശപി, ഞാൻ കുടിക്കണമെന്നില്ല, ഇത് കൂട്ടുകാർക്ക് വേണ്ടി വാങ്ങിയതാണ്, ഏയ് ഞാൻ ഉപയോഗിക്കല്ല, ഇത് ഞാൻ ഓട്ടോറിക്ഷയിൽ പോന്നപ്പോ ഒന്നാമത് എത്തിച്ചു കൊടുക്കുമോ ചോദിച്ചുകൊണ്ട് എന്റെ ഒരു സുഹൃത്ത് തന്നതാണ്, തന്നാലും കൊടുത്താലും വാങ്ങിയാലും സഹായിച്ചാലും ഒഴിച്ചു കൊടുത്താലും എന്തായാലും മദ്യവുമായി നിങ്ങൾ ബന്ധപ്പെട്ടോ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മുദ്മിനുൽ ഖംർ, മദ്യപിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യം നജസാണ്, നജസാണ്. ഒരു തുള്ളി നമ്മുടെ കുപ്പായത്തിലോ തുണിയിലോ ആയാൽ അത് കഴുകിക്കളയാതെ നമ്മുടെ നിസ്കാരം പോലും ശരിയാവില്ല, അത്ര അകലം പാലിക്കണം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ആണ് ആണ് മാത്രമല്ല പെണ്ണും ആഘോഷങ്ങൾ, ഈ പണത്തിന്റെ കുത്തൊഴുക്ക്, അങ്ങനെ പല ജാതി മേഖലകളിൽ അങ്ങനെ അങ്ങനെ മദ്യത്തിനോടുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇത് നമ്മുടെ മക്കൾ കാണുന്നുണ്ട്, നമ്മുടെ മക്കൾ കേൾക്കുന്നുണ്ട്. അവർ മടിയില്ലാതെ ആ ലോകത്തിലേക്ക് പോയിട്ട് പിന്നെ ഒരിക്കൽ വീട്ടിലേക്ക് ചുവന്ന കണ്ണുകളും പിടച്ച വാക്കുകളും പതറിയ കാലുമായി ആടിയാടി മക്കൾ വരുമ്പോഴേ മാറി നിന്ന് കരയാനല്ലാതെ എന്തേന്ന് ചോദിക്കാൻ പോലും നമുക്ക് അവകാശം ഉണ്ടാവില്ല, അത്രത്തോളം കാലം ദുഷിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹായ മക്കളാക്കി വളർത്തുവാനുള്ള ഈമാനും ഇഖ്ലാസും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഈ ഭൂമിയിലെ ജീവിതം ലാഭമാക്കിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഉത്തരവാദിത്തങ്ങൾ വലിച്ചെറിഞ്ഞ് ഈ ജീവിതം പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കും മറവട്ടെ. രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. താങ്ങാനാവാത്ത രോഗങ്ങളും സഹിക്കാനാവാത്ത വേദനകളും തൗബ ചെയ്യാൻ കഴിയാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ, നമ്മുടെ മാതാപിതാക്കളെ, കുടുംബങ്ങളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്.